ഇതാണ് ആ സുന്ദരി, വള്ളുവനാട്ടുകാർ ഹൃദയത്തിലേറ്റി നടന്ന സഖ്യൻ്റെ പുത്രി. പക്ഷേ അവളുടെ ഹൃദയത്തിൽ അവനായിരുന്നു കരിങ്കൽ ഭിത്തിക്കുള്ളിൽ പ്രണയം ഒളിപ്പിച്ചു വെച്ച ആ കൂട്ടുകാരൻ. നാൽപ്പത് വർഷം കഴിഞ്ഞു ഇരുവരുടെയും പ്രണയം തുടങ്ങിയിട്ട്. വള്ളുവനാട്ടിലെ പുരുഷകേസരികൾക്ക് അവളൊരു ഹരം തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് ആരുടെയോ ശാപം പേറിയ ജന്മം പോലെ ചുട്ടുപൊള്ളുന്ന കണ്ണീർച്ചാലു പോലെ ഒഴുകുകയാണവൾ. എന്നിരുന്നാലും ആരോടും അവൾക്ക് പരാതിയും പരിഭവുമില്ല. പക്ഷേ അവൾ ഉള്ളിലൊതുക്കിയ നൊമ്പരങ്ങളെല്ലാം അവനറിയാമായിരുന്നു. കാലത്തിൻ്റെ വിഹ്വലതകളിൽ അവൾ ഉരുകിത്തീർന്നുകൊണ്ടിരുന്നു. അവർ രണ്ടുപേർക്ക് ചുറ്റും സഹതാപ കണ്ണുകളായിരുന്നു. ഓജസ്സും തേജസ്സും നഷ്ടമായി മെലിഞ്ഞുണങ്ങിയ അവളെ ഇന്ന് ആർക്കും ആവശ്യമില്ല. സൂര്യൻ്റെ ചുട്ടുപൊള്ളുന്ന ശരങ്ങളേറ്റുവാങ്ങി അവശയായി അലഞ്ഞു നടന്ന അവൾക്ക് ഒരു തണലായി എന്നും അവൻ നിന്നിരുന്നു. അവൻ്റെ സാമീപ്യത്തിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു അവളൊന്ന് പുഞ്ചിരിച്ച് കണ്ടിട്ടുള്ളത്. കരിങ്കല്ലുകൊണ്ട് തീർത്ത പരുക്കനാണെങ്കിലും അവന് അവളെല്ലാമായിരുന്നു. ദശാബ്ദങ്ങളായി ഏറ്റെടുത്ത ജോലി സത്യസന്ധമായി നിർവഹിച്ചു കൊണ്ടിരുന്ന അവന് പലപ്പോഴും അവളോട് അലിഞ്ഞു ചേരുവാൻ തോന്നിയിട്ടുണ്ട്. പരുക്കൻ ഭിത്തികൾ തകർത്ത് അവളിലേക്ക് ലയിച്ചു ചേരുന്നത് അവനെന്നും സ്വപ്നം കണ്ടിരുന്നു. തീവ്രമായ പ്രണയത്തിലും ശരീരം ബലഹീനമായി കൊണ്ടിരിക്കുമ്പോഴും ഏറ്റെടുത്ത ദൗത്യം സന്തോഷപൂർവം ഇപ്പോഴും നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവനെയൊന്ന് കെട്ടിപ്പുണരുവാൻ അവൾക്കും വല്ലാത്ത മോഹമുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു കർക്കിടക മാസ പുലരി സർവചരാചരങ്ങളെയും സാക്ഷിയാക്കി അവളവനെ പുണർന്നുകൊണ്ടിരുന്നു. അവളുടെ തീവ്ര പ്രണയത്തിൻ്റെ ചൂടറിഞ്ഞിട്ടാവാം അവനെന്ന് ആടിയുലഞ്ഞിരുന്നു. ആ ദിവ്യപ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഇന്നും ഓരോ പട്ടാമ്പിക്കാരൻ്റെ മനസ്സിലും മായാതെ കിടപ്പുണ്ട്. എന്തൊരു മനോഹരിയായിരുന്നു അവൾ! ഭയത്തോടെയും ആശ്ചര്യത്തോടെയുമാണ് ഓരോ മനുഷ്യനും അവളെ നോക്കിയിരുന്നത്. അതിനുശേഷം ഒരിക്കൽ പോലും അവർ ഒന്നു ചേർന്ന് കണ്ടിട്ടില്ല. ഇന്ന് അവളുടെ മാറിൽ പോറ്റി വളർത്തിയ മക്കൾ വലിച്ചെറിഞ്ഞ അവശിഷ്ടങ്ങളും പാഴ്ക്കൂമ്പാരങ്ങളും മാത്രം. ആശ്രിത വത്സലയായിരുന്ന അവളിപ്പോൾ അനാഥാലയത്തിന് മുന്നിൽ ഉപേക്ഷിക്കപ്പെട്ട മാതൃത്വത്തിന് തുല്യമായിരിക്കുന്നു. തൻ്റെ ചോരയും നീരും ഊറ്റിയെടുത്തിട്ടും ആർത്തി പൂണ്ടവർ വീണ്ടും വീണ്ടും അവളെ കൊന്നുകൊണ്ടിരുന്നു. വിണ്ടുകേറിയ ഇടനിലങ്ങൾ, കരിഞ്ഞുണങ്ങിയ പുൽനാമ്പുകൾ, അഹങ്കാരിയായ മനുഷ്യൻ, സൗകര്യപൂർവം ഉപേക്ഷിക്കുന്ന എച്ചിൽ പാത്രം, എല്ലാം അവളെന്ന പോറ്റമ്മയുടെ മാറിലാണ്. അവളുടെ അതിരുകളിൽ ഉയർന്നു പൊങ്ങിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് അവളെപ്പോലൊരമ്മയെ തരുവാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ കൂർമ്മബുദ്ധി ലോഹക്കൈകളായി മാറി അവളുടെ മാനത്തിൻ്റെയും ജീവൻ്റെയും ഉള്ളറകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് ചങ്ങലകളാൽ ബന്ധിച്ച അടിമയെപ്പോലെ ചുട്ടുപൊള്ളുന്ന കണ്ണീർച്ചാലുകളാൽ അവൻ നിസ്സഹായനായി നോക്കി നിന്നു. മരണവെപ്രാളത്തിൽ അലമുറയിടുന്ന അവളുടെ ശബ്ദം പ്രകൃതിയിൽ മനുഷ്യൻ മാത്രം കേട്ടില്ല. അവൾ തരുന്ന ഓരോ തുള്ളി ജലവും ഓരോ ജീവനാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവരൊന്നിക്കുമെന്ന് പ്രത്യാശിക്കും.
അതാണ് അവളുടെ പേര്.